ചേലക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ വീണ്ടും അധിക്ഷേപ പരാമർശവുമായി പി വി എൻ മരുന്ന് രംഗത്തു വന്നു ജയിക്കാനുള്ള ചവിട്ടുപിടിയായി ഒരു വിഭാഗം സംവരണം ഉപയോഗപ്പെടുത്തുന്നു വിദ്യാഭ്യാസമില്ലായ്മയാണ് രമ്യ ഹരിദാസിന്റെ അയോഗ്യതയെന്നും അധിക്ഷേപം ഇദ്ദേഹത്തിനേക്കാളും വലിയ എന്താണ് ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് പറയുന്ന അവരൊന്നും വ്യക്തമാക്കണ്ടേ പത്താം ക്ലാസ് ആണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പത്തവറും പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെ പഠിച്ച അവരാണോ ആ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ മുന്നോട്ട് വരേണ്ടത് അതല്ല ഈ പറഞ്ഞതുപോലെ ബി ടെക് ഡിഗ്രി എടുത്ത് ഒരുപാട് കാലം ജോലി ചെയ്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഈ സുധീർ എ ഐ സി സി മെമ്പർ കൂടിയായ സുധീറിനെയാണോ കോൺഗ്രസ് പിന്തുണക്കേണ്ടത് ഇവിടെയാണ് ഞാനീ പറയുന്നത് കോൺഗ്രസിൻ്റെ അകത്തെ നക്സസ് ആണത് രമ്യ ഹരിദാസിനെതിരായ ലിപ്സ്റ്റിക് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പി വി എൻവർ ഇന്ന് പറഞ്ഞു ചെലക്കരയിൽ നിന്ന് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുകയാണ് വിമർശനം അതിരി കടക്കുന്നുവെന്നാണോ പൊതുവെയുള്ള പരാ പരാതികൾ ഈ ലിപ്സ്റ്റിക് പരാമർശത്തിലാണ് പി വി എൻവർ ഇന്നലെ തുടങ്ങി വെച്ചത് ഇതിപ്പോൾ വാവിട്ട വാക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് പി വി എൻവർ അൻവറിനാരും മണികെട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ചേലക്കരയിലും പാലക്കാടുമൊക്കെ ഉയരുന്ന ഒരു ചോദ്യം ഇന്നിപ്പോൾ പറഞ്ഞത് രമ്യ ഹരിദാസിന്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് രമ്യ ഹരിദാസ് വെറും പത്താം ക്ലാസും ഗുസ്തിമാണ് എന്നാണ് പി വി അൻവർ വിമർശിക്കുന്നത് ഒപ്പം പറയുന്ന ഒരു കാര്യം എൻ കെ സുധീറിനേക്കാൾ എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത് അവർ ഒരു സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഒരു പത്താം ക്ലാസും ഗുസ്തിയും ഉള്ള ആളെയാണോ തെരഞ്ഞെടുക്കേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പറഞ്ഞത് ഈ സമുദായത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് ശേഷം വാഹനത്തിൽ ലിപ്സ്റ്റിക്കും ആയി യാത്ര ചെയ്യുന്നയാളാണ് ലിപ്സ് ആ സമുദായത്തിന് വേണ്ടി കാര്യമായി യാതൊന്നും തന്നെ ചെയ്തില്ല ഏതെങ്കിലും തരത്തിൽ അധികാരത്തിലെത്താൻ വേണ്ടി ആ ഒരു സമുദായത്തിൻ്റെ സംവരണം അടിച്ചെടുക്കുകയാണ് രമ്യ ഹരിദാസ് ചെയ്യുന്നതെന്നും ഇന്ന് അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അതായത് അത്ര സുഖകരമല്ലാത്ത വിമർശനങ്ങൾ വാവിട്ട വാക്കുകൾ വാബോയ കോടാലി പോലെ ഇങ്ങനെ പി വി അൻവറിൻ്റെ വായിൽ നിന്നും വന്നുകൊണ്ടേ